ഹായ്, വെൽക്കം ടു ഹൗസ് ഓഫ് ഷാസ്. നോമ്പ് കാലങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നോമ്പ് കഞ്ഞി. നോമ്പിൻ്റെ ക്ഷീണം മാറാനും ശരീരം തണുപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു വിഭവം കൂടിയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നോമ്പ് കഞ്ഞി വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊരു അഞ്ചല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ചുക്ക്, പിന്നെ ഇത് കുറച്ച് ആശാളിയാണ്, പിന്നെ കുറച്ച് ഉലുവ, ഒരു മുക്കാ കപ്പ് തേങ്ങാപ്പാൽ. ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നോമ്പ് കഞ്ഞി വെക്കാനായിട്ട് ഞാനിപ്പോൾ ദാ ഈ ബൗളിൽ ഒരു ബൗള് പൊടിയരി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കഴുകി കുക്കറിലോട്ടിടാം. അപ്പോൾ ഞാൻ ഈ പൊടിയരി കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ആശാളി ചേർത്ത് കൊടുക്കാം. ആശാളി തണുപ്പ് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ്, എല്ലാ കടകളിലും അവൈലബിൾ ആണ്. പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ. ഒരു അര ടീസ്പൂൺ ജീരകം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതൊന്ന് ചതച്ചിട്ട് ഇതും ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. ഇപ്പോൾ ചുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തതും കൂടെ ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ക്വാണ്ടിറ്റി ആണ് പൊടിയരി എടുത്തേക്കുന്നത്. അതുകൊണ്ട് അത്രയും വെള്ളം മതി. നമുക്ക് പിന്നീട് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു 7 സ്റ്റീമോളം കൊടുത്തിട്ടുണ്ട് ഇതിന്. നമുക്കൊന്ന് വ്യക്തമാക്കി നോക്കാം. അതായത് വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ്. നമുക്കൊരു സ്പൂൺ വെച്ച് ഇതിനെ ഒന്ന് ഉടച്ചു വിടാം. ഉടച്ചു വിട്ടിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ആ പാലങ്ങോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, കഞ്ഞിയിലോട്ട്. യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. ഈ കുക്കറൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തിളപ്പിക്കണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് പിന്നെ. അപ്പം നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുക്കറിൽ തന്നെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.